നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച വലിയൊരു മോഷണമായിരുന്നു കണ്ണൂർ വളപട്ടണത്ത് സംഭവിച്ചത്. 1,00,000 രൂപയും 300 പവനും മോഷണം പോയത്, അതായത് വീട്ടുകാർ വീട്ടിലില്ലാത്ത സമയത്ത് മോഷണം പോയത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു. എന്തായാലും ഈ സംഭവത്തിലെ പ്രതി പിടിയിലായിരിക്കുകയാണ്. വളപട്ടണം മന്നയിലെ അരിമൊത്ത വ്യാപാരിയുടെ വീട്ടിൽ നിന്നായിരുന്നു 1,00,000 രൂപയും 300 പവനും മോഷ്ടിക്കപ്പെട്ടത്. പ്രതി ലിജീഷ് ആണ് അറസ്റ്റിലായത്. അയൽവാസിയാണ് ഇയാൾ. പ്രതി ലിജീഷ് ഈ പണം ഒളിപ്പിച്ചത് അയാളുടെ കട്ടിനുള്ളിൽ ഉണ്ടാക്കിയ പ്രത്യേക അറയിലാണ്. പിടിയിലായ ലിജീഷ് മുമ്പ് ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ പ്രതിയുടെ വിരലടയാളവും പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്ന് കണ്ണൂർ കീച്ചേരിയിൽ 1.5 വർഷം മുമ്പ് മോഷണം നടന്ന വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളവുമായി സാമ്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ മോഷണം നടന്ന KP അഷ്റഫിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ലിജീഷ് താമസിക്കുന്നത്. ഒരു മതിലിന് ഇരുപുറവുമാണ് 2 വീടുകളും എന്നതും, അതായത് ഇവർ അയൽക്കാരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അഷ്റഫിന്റെ വീട് ലിജീഷ് നിരന്തരം നിരീക്ഷിച്ചിട്ടുണ്ട്. നവംബർ 19 അഷ്റഫും കുടുംബവും വീട് വിട്ട് പൂട്ടി മധുരയിലേക്ക് പോയി. ഇത് മനസ്സിലാക്കിയ പ്രതി മോഷണം നടത്തി. 1,00,000 രൂപയും 300 പവനും വീട്ടിലുണ്ടായിരുന്നു. ഇതിൻ്റെ പകുതിയാണ് ആദ്യത്തെ ദിവസം മോഷ്ടിച്ചത്. പിന്നീട് 21-ാം തീയതി വീണ്ടും വീട്ടിൽ കയറി ബാക്കി സ്വർണവും പണവും മോഷ്ടിക്കുകയായിരുന്നു. എന്തായാലും ഈ മോഷണത്തിൽ പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തെ സഹായിച്ചത് CCTV ദൃശ്യങ്ങളായിരുന്നു. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത്. പക്ഷേ ദൃശ്യങ്ങളിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ധരിച്ച ഷർട്ടിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലായിരുന്നു പ്രതി പിടിയിലായത്. മാത്രമല്ല, മോഷണം നടന്ന ദിവസം പോലീസ് അയൽവാസിയായ ലിജീഷിന്റെ വീട്ടിലും പോയിരുന്നു. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് പോലീസ് ലിജീഷിനോട് ചോദിച്ചു. ഇല്ല എന്നായിരുന്നു ലിജീഷ് പോലീസിന് നൽകിയ മറുപടി. പക്ഷേ ലിജീഷിന്റെ തലയിലും ശരീരത്തിലും ചിലന്തി വലകൾ ഉണ്ടായിരുന്നു. മോഷണം നടന്ന സ്ഥലത്തും ഈ ചിലന്തി വലകൾ ഉണ്ടായിരുന്നു. ശരീരത്തിലെ ചിലന്തി വലകൾ ശ്രദ്ധിച്ച പോലീസ് എന്തു പറ്റി എന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ലിജീഷിന് കൊടുക്കാൻ സാധിച്ചില്ല. എന്തായാലും ഈ ചിലന്തി വല വളരെയധികം നിർണായകമായി മാറിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഞായറാഴ്ച രാവിലെയായിരുന്നു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 6 മണിക്ക് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈകിട്ട് 6 വരെ ചോദ്യം ചെയ്തു. ഈ സമയത്തൊന്നും ഇയാൾ കുറ്റം സമ്മതിച്ചില്ല. ഇതിനുശേഷമാണ് മോഷണം നടത്തിയത് താനാണെന്ന് സമ്മതിച്ചത്. മാത്രമല്ല, എല്ലാം കഴിഞ്ഞ് പ്രതിയെ വീട്ടിലെത്തിക്കുകയും തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ചെയ്തു. കട്ടിലിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കി പണവും സ്വർണവും ഒളിപ്പിച്ചു വെച്ചിരുന്നതായി കണ്ടെത്തി. ഏതാണ്ട് 1,00,000 രൂപ പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 300 പവനും കണ്ടെത്തുകയുണ്ടായി. വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു ലിജീഷ്. ഈ ഒരു വൈദഗ്ധ്യം, വെൽഡിംഗ് തൊഴിലിൽ അയാൾക്കുള്ള വൈദഗ്ധ്യം ഉപയോഗിച്ചായിരുന്നു കമ്പി തകർത്ത് പ്രതി അകത്ത് കയറി ലോക്കറിൽ നിന്ന് പണവും സ്വർണവും മോഷ്ടിച്ചത്. നേരത്തെ കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് ലിജീഷ് 11 പവൻ മോഷ്ടിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് തൊണ്ടി മുതൽ കണ്ടെത്താനോ പ്രതിയെ പിടികൂടാനോ സാധിച്ചിരുന്നില്ല. വിരൽ അടയാളത്തിൽ നിന്നാണ് അന്ന് മോഷണം നടത്തിയത് ഇയാൾ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കട്ടിലിനുള്ളിലെ അറ നേരത്തെ നിർമ്മിച്ചതായിരിക്കാനാണ് സാധ്യത എന്ന് നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. നേരത്തെ നടത്തിയ മോഷണങ്ങളിലെ പണവും സ്വർണവും സൂക്ഷിക്കാൻ വേണ്ടിയാവാം ഇത്തരത്തിലൊരു അറ നിർമ്മിച്ചതെന്നും പോലീസ് നിഗമനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.